नमस्ते टीचर कुछ मलयालम क्लास स्वागत निलास रेडी आो नाम क्लास स्वराक्षर पढ़ी निर्ती पढ़ा व्यंजनाक्षर व्यंजनाक्षर बुक नोकी वाईकण चिंत्र नोकी वाक वाईकण कटो स्वर आ നോക്കൂ കുട്ടികളെ, നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത് വ്യഞ്ജനാക്ഷരങ്ങളാണ്. വ്യഞ്ജനാക്ഷരങ്ങളിൽ ആദ്യ അക്ഷരമാണ് ക. പറയൂ, എല്ലാവരും പറയൂ, ക. കടുവ, കടുവ, കടുവ. വ്യഞ്ജനാക്ഷരങ്ങളിൽ ആദ്യ അക്ഷരമാണ് ക. ക, കടുവ. കടുവയുടെ ചിത്രം നോക്കൂ. നമ്മുടെ ദേശീയ മൃഗമാണ് കടുവ, അല്ലേ? നിങ്ങൾ സൂവിൽ പോയി കണ്ടിട്ടുണ്ടാവും, അല്ലേ? എല്ലാവരും കണ്ടിട്ടുണ്ടോ കടുവയെ? നോക്കൂ, ക, കടുവ. കടുവ നമ്മുടെ ദേശീയ മൃഗമാണ് കടുവ. അടുത്തതായി നോക്കൂ, ഘ, മുഖം. മുഖം ചിത്രത്തിൽ നോക്കൂ. മുഖം, ഘ, മുഖം. തലയുടെ മുൻഭാഗത്താണ് മുഖം, അല്ലേ? മുഖം നോക്കിയാണ് നമ്മൾ ആളുകളെ തിരിച്ചറിയുന്നത്, അല്ലേ? മുഖത്ത് നോക്കിയാണ് നമുക്ക് ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്നത്, അല്ലേ? ഘ, മുഖം. നോക്കൂ, ഘ, ഘ, ഘധ, ഘധ, ഘ, ഘധ. നിങ്ങൾ ഗധ കണ്ടിട്ടുണ്ടോ? ടി വിയിൽ കണ്ടിട്ടുണ്ടാവും, അല്ലേ? ആ പണ്ടുള്ള രാജാക്കന്മാരുടെ കൈകളിൽ ഗധ കണ്ടിട്ടുണ്ട്, അല്ലേ? എന്തിനു വേണ്ടിയാണ് ഗധ ഉപയോഗിക്കുന്നത്? ആ യുദ്ധത്തില് ആളുകളെ അടിക്കാൻ വേണ്ടിയാണ് ഗധ ഉപയോഗിക്കുന്നത്, അല്ലേ? ഘ, ഗധ. അടുത്തതായി നോക്കൂ, ഖ, ഘടികാരം. ഖ, ഘടികാരം. ഖ, ഘടികാരം. ഘടികാരം എന്ന് പറഞ്ഞാൽ എന്താ? സമയം നോക്കാനുള്ള ഒരു ഉപകരണമാണ്, അല്ലേ? ആ നമ്മൾ ക്ലോക്ക് എന്ന് പറയൂലേ, സമയം നോക്കാനുള്ള ഒരു ഉപകരണമാണ് ഘടികാരം. ഘടികാരം, ഘ, ഘടികാരം. ങ, തേങ്ങ, തേങ്ങ. തേങ്ങ എവിടെയാണ് ഉണ്ടാകുന്നത്? തെങ്ങിലാണ്, അല്ലേ? ആ തേങ്ങ ഭക്ഷണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നു, അല്ലേ? പലഹാരങ്ങൾ ഉണ്ടാക്കാനും മറ്റും നമ്മൾ ഉപയോഗിക്കുന്നു, അല്ലേ? ങ, തേങ്ങ. താഴെ നോക്കൂ, ക, ഖ, ഘ, ഘ, ങ. ക, ഖ, ഘ, ഘ, ങ. ക, കടുവ. ഘ, മുഖം. ഘ, ഗദ. ഖ, ഘടികാരം. ങ, തേങ്ങ, തേങ്ങ. Okay, bye.